തിങ്കളാഴ്ച രാത്രി ഒരു മണിയോടെയാണ് നഗരൂർ ചരുവള വീട്ടിൽ 80-കാരിയായ മാണിക്കത്തെ പരിക്കേറ്റ നിലയിൽ വീടിന് സമീപത്തെ പുരയിടത്തിൽ കണ്ടെത്തിയത്. ഇവരെ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇവർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ചെറുമകനായ ബൈജുവിന്റെ മർദ്ദനമേറ്റാണ് മാണിക്യം മരണപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. സവന്റെ ഏട്ടാണ് ഞാൻ ഇറങ്ങി നോക്കിയത്. ഇറങ്ങി നോക്കിയപ്പോ ഈ പാത്രങ്ങളെല്ലാം വാരി എറിയാനായിട്ട് കണ്ട് അങ്ങനെ ഞാൻ പിന്നും കയറി കിടന്നിട്ട് പിന്നും സവന്റെ ഏട്ട് നോക്കിയപ്പോ ഒരു വിളിയാക്കണുണ്ട്. വിളിയേട്ടാണ് ഈ മുത്തശ്ശി അങ്ങ് റെപ്രമളയിലായത്. തലയൊക്കെ പൊട്ടി അങ്ങനെ വെളുപ്പം കാലത്ത് വന്ന് പറയണു ഇവിടെ മെഡിക്കൽ കോളേജിൽ ഐ സി കിടക്കണം എന്ന് പറയുന്നു. ബൈജുവിനെ ആറ്റിങ്ങൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാണിക്കത്തിന്റെ നട്ടലിന് മാരകമായ ക്ഷതവും വയറ്റിൽ മുറിവുമുണ്ടായിരുന്നുവെന്ന് ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞു. തറയിലിട്ട് ചവിട്ടിയാൽ മാത്രം ഉണ്ടാകുന്ന മുറിവാണ് ആന്തരിക അവയവങ്ങളിൽ കണ്ടെത്തിയത്. മാണിക്കത്തിന്റെ വസ്തു ആവശ്യപ്പെട്ട് ബൈജു പലപ്പോഴും മാണിക്കത്തെ മർദ്ദിച്ചിരുന്നതായും പറയപ്പെടുന്നു. ഇതിന് മുമ്പേ ഇതേപോലെ ഒരടിയൊക്കെ നടന്നുവിടാ. അന്ന് ഇതേപോലെ ആരും പരാതി കൊടുത്തില്ലായിരുന്നു. മെമ്പറൊക്കെ വന്നിട്ടൊക്കെ പോയതേ ഉള്ളു. പിന്നെ അതങ്ങും കളഞ്ഞു. അപ്പം വീണ്ടും എൻ്റെ അമ്മേനെ ഈ പഠിതയാക്കി. അതെന്താണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അവർ വീട്ടിൽ കിടന്ന് ഉറങ്ങി അവരെ ഈ വിധം ചെയ്തപ്പോ പിന്നെ. മകൾ ഇന്ദിരയും കുടുംബവും മാണിക്യത്തോടൊപ്പമാണ് താമസിച്ചു വന്നത്. എ സി വി ന്യൂസ്, കിളിമാനൂർ.